അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, വിശുദ്ധ റമളാനിൻ്റെ രാപ്പകലുകൾ നമ്മിലൂടെ കടന്നു പോവുകയാണ്. ഓരോ ദിവസവും നമ്മുടെ സൽക്കർമ്മങ്ങളെ നിലനിർത്തുവാനും പുതിയ സൽക്കർമ്മങ്ങളെ അന്വേഷിക്കുവാനുമുള്ള ത്വര, ആഗ്രഹം, അതിനുള്ള അഭിലാഷം വിശ്വാസികൾക്കുണ്ടാവണം. ഇബാദത്തുകൾക്കാണ് നമ്മുടെ ആഗ്രഹങ്ങളിൽ നാം പ്രാമുഖ്യം നൽകേണ്ടത്. ഭൗതികമായ സുഖം, സൗകര്യം, താല്പര്യങ്ങൾ, ഇതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള ആരാധനാകർമ്മങ്ങളോട് എത്രത്തോളം താല്പര്യമുണ്ട് എന്നതാണ് വിജയത്തിൻ്റെ നിദാനമായിട്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. അള്ളാഹു തആല ഈ ഖുർആൻ കേൾക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്തു. ഖുർആൻ പാരായണത്തിന് പ്രതിഫലമുണ്ട് എന്നുള്ളതുപോലെ തന്നെ ഖുർആൻ കേൾക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ട്. നിങ്ങൾ ഖുർആൻ കേൾക്കുന്നവരാണോ? എപ്പോഴാണ് നിങ്ങൾ ഖുർആൻ കേട്ടത്? ആലോചിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് വീടിൻ്റെ അകത്തളങ്ങളിൽ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സ്ത്രീകൾക്ക് ആ രീതിയിൽ ഖുർആൻ കേൾക്കുക എന്നത് വിരളമായ ഒരു സാധ്യതയാണ്. പുരുഷന്മാർക്ക് പള്ളികളിൽ പോകുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ, പുറത്തുപോയി പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഖുർആനിൻ്റെ സദസ്സുകളിലൊക്കെ പോയി ഇരിക്കുമ്പോഴൊക്കെ ഖുർആൻ കേൾക്കുക എന്ന, ഒരുപക്ഷെ അവരുടെ താല്പര്യമില്ലാതെയാണെങ്കിലും അങ്ങനെ ഒരു സംഗതി നിർവഹിക്കപ്പെടാറുണ്ട്. സ്ത്രീകൾ ഈ വിഷയത്തിൽ ഗൗരവപൂർണമായ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഉണർത്തുവാനുള്ളത്. ഖുർആൻ കേൾക്കുന്നത് മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിഉ, നിങ്ങൾ ശ്രദ്ധാപൂർവം അതിനെ കേൾക്കണം എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതും കേൾവി, ശ്രദ്ധ ഇത്തരം സംഗതികളിലൂടെയായിരുന്നു. അതിതിൻ്റെ ഒരു ഭാഗമാണ്. ഖുർആൻ പഠിക്കുന്നത് പ്രഥമമായും ഖുർആൻ കേട്ടുകൊണ്ടാണ്. അങ്ങനെ ഖുർആൻ പഠിക്കുന്നവർക്കാണ് ഹൃദയത്തിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്ന ഒന്നായി ആ ഖുർആൻ നിലകൊള്ളുകയുള്ളൂ. നമുക്ക് വിശ്വാസത്തിൻ്റെ പൂർണ്ണത, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ സൗരഭ്യം പരത്തുന്നവരായി ഓരോരുത്തരും മാറണമെങ്കിൽ ഖുർആൻ കേട്ട് അതിൻ്റെ ആശയങ്ങളും ഗാംഭീര്യവും ഉൾക്കൊള്ളുന്നവരാവണം. പാരായണം ചെയ്യരുത്, അതിനു പകരമാണ് കേൾവി എന്ന അർത്ഥത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഖുർആൻ കേൾക്കാനുള്ള മാധ്യമങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഖുർആൻ കേൾക്കുമ്പോൾ അത് ഹൃദയം കൊണ്ടാണ് കേൾക്കേണ്ടത്, മനസ്സുകൊണ്ടാണ് കേൾക്കേണ്ടത്, ചെവി കൊണ്ടല്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ച രീതിയെ അല്ലാഹു പരിചയപ്പെടുത്തുന്നതും ഹൃദയം കൊണ്ട് കേട്ടു എന്നതാണല്ലോ. ഖുർആനിൻ്റെ ശക്തി തൻസീലു റബ്ബിൽ ആലമീൻ. റമളാനിൽ നമ്മുടെയൊക്കെ എപ്പോഴുമുള്ള ഒരു കൂട്ടുകാരനാണ് ഖുർആൻ. ഖുർആൻ ഇണപിരിയാത്ത നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് റമളാനിൽ. ഈ ഖുർആൻ അല്ലാഹു എന്ന് പറയുന്ന അല്ലാഹു എന്നല്ല അല്ലാഹു തആല ഉപയോഗിച്ചത്, റബ്ബുൽ ആലമീൻ, ഈ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനായ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാകുന്നു, അല്ലാഹു അവതരിപ്പിച്ചതാകുന്നു. അത്രയും ശക്തനായ സവിശേഷങ്ങളുള്ള അല്ലാഹു അവതരിപ്പിച്ചതാകുമ്പോൾ അത് കൊണ്ടുവരണമെങ്കിലും ഒരു ശക്തിവാൻ വേണം. അതാരാണ്? നസല ബിഹിർ റൂഹുൽ അമീൻ, ശക്തിയുടെ പ്രതീകം, അല്ലാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും വലിയ ശക്തവാൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഖുർആനുമായിട്ട് വന്നത്.
നസല ബിഹി റൂഹുൽ അമീൻ, എങ്ങോട്ടാണ് വന്നത്? നമുക്കറിയാം നബിയിലേക്കാണ്. പക്ഷേ അല്ലാഹു തആല പറയുന്നത് അലാ ഖൽബിക, അങ്ങയുടെ ഹൃദയത്തിലേക്കാണ് ഖുർആൻ വന്നത്. അങ്ങയുടെ ഹൃദയത്തിലേക്കാണ്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, അങ്ങ് അതിലൂടെയാണ് താക്കീതുകാരനായിട്ട് മാറുന്നത്. ഖുർആൻ കേൾക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടാകണം. മനസ്സ് ഖുർആനിനെ സ്നേഹിക്കുന്നതാവണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഖുർആനിനെ സ്നേഹിക്കുക എന്നത്. പഠിച്ചവനോടുള്ള സ്നേഹം, ഞാൻ അള്ളാഹുവിനെ വല്ലാതെ സ്നേഹിക്കുന്നവനാണ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഖുർആനിനെയും സ്നേഹിക്കുന്നവരാകണം. അങ്ങനെ ഖുർആനെ സ്നേഹിച്ച് അള്ളാഹുവിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും ഈ റമദാനിൽ പരിവർത്തിപ്പിക്കപ്പെടണം. അങ്ങനെ റമദാനിൻ്റെ ഗുണഫലങ്ങൾ ഇരു ലോകങ്ങളിലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. സർവശക്തൻ അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.